മഴ കനക്കുന്നതോടെ ഊട്ടറ പാലത്തെക്കുറിച്ചുള്ള ആശങ്കയും കൂടുന്നു. കാലഹരണപ്പെട്ടതും ബലക്ഷയം വന്നതുമായ ഊട്ടറപ്പാലം അതീവ ദുർബലമാണ്. പാലത്തിന്റെ ഒരു സ്പാൻ തകർന്നത് ബലപ്പെടുത്തുകയും മറ്റു സ്പാനുകളും അറ്റകുറ്റപ്പണി നടത്തുകയും ചെയ്തു. അറ്റകുറ്റപ്പണികളും ബലപ്പെടുത്തലും നടത്തിയ ശേഷം ചെറിയ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ മാത്രമാണ് പാലം തുറന്നുകൊടുത്തത്. വലിയ ബസ്സുകൾ ഉൾപ്പെടെ കടന്നുപോകാതിരിക്കാൻ പാലത്തിന്റെ ഇരുഭാഗത്തും ബാരിയറുകൾ സ്ഥാപിച്ചിരുന്നു. എന്നാൽ ബാരിയറുകളെ വാഹനങ്ങൾ പലതവണ ഇടിച്ചു തകർത്തതോടെ ബാരിയർ തടസ്സമില്ലാതായി. ഇതോടെ എല്ലാവിധത്തിലുള്ള ബസ്സുകളും അമിത ഭാരം കയറ്റിയ ടിപ്പറുകളും ഉൾപ്പെടെ കടന്നുപോകാൻ തുടങ്ങി. അമിത ഭാരം കയറ്റിയതും വലിയ വാഹനങ്ങളും പാലത്തിലൂടെ കടന്നാൽ പാലത്തിന് താങ്ങാൻ കഴിയില്ലെന്ന് പൊതുമരാമത്ത് പാലം വിഭാഗം എഞ്ചിനീയർമാർ പലതവണ മുന്നറിയിപ്പ് നൽകി. പാലത്തിലൂടെ അമിത ഭാരം കയറ്റിപ്പോകുന്ന വാഹനങ്ങളെ തടയാൻ പോലീസും കാര്യമായ നടപടിയെടുക്കാൻ സന്നദ്ധരായില്ല. പുതിയ പാലം നിർമ്മിക്കുന്നതിന്റെ പദ്ധതി രേഖകളും അനുമതിയുമെല്ലാം ലഭിക്കുന്നത് അന്തിമഘട്ടത്തിലാണ്. അനുമതികളെല്ലാം ലഭിച്ച് നിർമ്മാണ പ്രവൃത്തി തുടങ്ങിയാൽ രണ്ടു കൊല്ലമെങ്കിലും വേണ്ടിവരും പാലം ഗതാഗതത്തിന് തുറന്നുകൊടുക്കാൻ. അതുവരെ നിലവിലെ പാലം നിലനിൽക്കുമോയെന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഇനിയൊരു തകർച്ചയെ പാലം അതിജീവിക്കാൻ സാധ്യതയില്ല. ഗതാഗത ക്രമീകരണം മാത്രമാണ്. ചെറിയ വാഹനങ്ങൾക്കെങ്കിലും പുതിയ പാലം വരുന്നതുവരെ യാത്ര തുടരാൻ നിലവിലെ പാലം ഉപയോഗപ്പെടുത്താൻ വേണ്ട ക്രമീകരണമാണ് അനുയോജ്യം. UTV ന്യൂസ്, പാലക്കാട്.